നമ്മൾ കുറച്ച് നാൾ മുമ്പ് ജാവാഫേണിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് അനൂബിയാസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് വെറൈറ്റി മേടിക്കാനായിട്ട് താല്പര്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ അടുത്ത് ഒരു അവസരം കിട്ടി അനൂബിയാസ് മേടിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഒന്നും നോക്കിയില്ല, നമ്മൾ രണ്ടെണ്ണം വാങ്ങി. അപ്പോൾ ഈ കാണുന്നതാണ് അനൂബിയാസ് മിനിമ എന്ന് പറയുന്ന വെറൈറ്റി. അനൂബിയാസ് നാന ഞാനിപ്പോൾ തന്നെ കാണിച്ചു തരാം. അപ്പോൾ ഈ കാണുന്നതാണ് അനൂബിയാസ് മിനിമ എന്ന് പറയുന്നത്. നമ്മൾ രണ്ടും വാങ്ങിയിട്ടുണ്ട്, ഓരോന്ന് വീതമാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അനൂബിയാസ് മിനിമ ഒന്നും അതുപോലെ തന്നെ അനൂബിയാസ് നാന ഒരു പീസുമാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ഇത് അനൂബിയാസ് മിനിമ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. കുറച്ച് വലിയ ഇലകളുള്ള ഒരു വെറൈറ്റിയാണ്, കാണാൻ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയും കൂടിയാണ്. പിന്നെ ഇത് നമ്മുടെ ജാവാഫേൺ പോലെ തന്നെയാണ്. ജാവാഫേണിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, നമ്മൾ പല വീഡിയോകളിലായിട്ട് കാണിച്ചിട്ടുള്ളതാണ്. ജാവാഫേൺ എന്ന് പറയുന്നത് ഒരു റൈസോം പ്ലാന്റാണ്. അതുപോലെ തന്നെ ഉള്ള റൈസോം പ്ലാന്റാണ് ഈ ഒരു അനൂബിയാസ് എന്ന് പറയുന്നത്. റൈസോം പ്ലാന്റ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ നമ്മൾ ഇത്തരം ചെടികൾ നമ്മൾ എന്തുമേ വെച്ച് കെട്ടിക്കൊടുത്താലും അത് അതുമേ പടർന്നു പിടിച്ചുണ്ടാവും എന്നുള്ളതാണ്. പിന്നെ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാനും എളുപ്പമാണ്. അതായത് ഇത് ഇതിൻ്റെ റൈസോം നമ്മൾ പല പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ചെടികളായിട്ട് വളർന്നു വരും. ഇത്തരത്തിലുള്ള റൈസോം പ്ലാന്റ്സ്, അതായത് ജാവാഫേൺ, അനൂബിയാസ് തുടങ്ങിയ ചെടികളെല്ലാം അതിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ സ്ലോ ആണ്. മറ്റ് പല അക്വാട്ടിക് പ്ലാന്റ്സും നമുക്കറിയാം, പലതരത്തിലുള്ള അക്വാട്ടിക് പ്ലാന്റ്സ് അവൈലബിൾ ആണ്. വാട്ടർ വിസ്റ്റീരിയ അല്ലെങ്കിൽ വള്ളി സ്നേരിയ, കൊബമ്പ, ഇത്തരം ചെടികളെല്ലാം പെട്ടെന്ന് വളരുന്ന ചെടികളാണ്. അതായത് പെട്ടെന്ന് ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്പ്രെഡാവുന്ന ചെടികളാണ്. എന്നാൽ നേരെ ഓപ്പോസിറ്റ് ആണ് ഇത്തരത്തിലുള്ള റൈസോം പ്ലാന്റ്സ് ആയിട്ടുള്ള ജാവാഫേൺ അല്ലെങ്കിൽ അനൂബിയാസ് പോലുള്ള ചെടികൾ. പക്ഷേ ഇത്തരത്തിലുള്ള ചെടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹാർഡിയാണ്, പെട്ടെന്നൊന്നും കേടായി പോകുന്ന ചെടികളല്ല. അതായത് നമുക്ക് തീരെ ഡെലിക്കേറ്റ് അല്ല എന്ന് പിടിക്കുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും, നല്ല ഹാർഡായിട്ടുള്ള സ്റ്റെമ്മും ലീവ്സൊക്കെയാണ്. പിന്നെ ജാവാഫേണും ഈ ഒരു അനൂബിയാസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജാവാഫേൺ നമുക്ക് ചെറിയ ചെറിയ സ്പേസുകളിലെല്ലാം ഫില്ല് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അതായത് നമുക്ക് അക്വേറിയത്തിൻ്റെ ഉൾഭാഗം, കാരണം അതിൻ്റെ ഇലകൾ അത്യാവശ്യം നല്ല ഹൈറ്റിൽ വളർന്നു വരുന്നതുകൊണ്ട് ഫില്ല് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ഇത്തരത്തിലുള്ള അനൂബിയാസ് പോലുള്ള ചെടികൾ നമുക്കങ്ങനെ ഫില്ല് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല, കൂടുതലും ഡെക്കറേറ്റീവ് പർപ്പസിന് വേണ്ടിയാണ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഈ കാണുന്നത് അനൂബിയാസ് നാന എന്ന് പറയുന്ന വെറൈറ്റിയാണ്. അതായത് ആ പേരിലുള്ളത് പോലെ തന്നെ നാന എന്ന് പറയാൻ, കാരണം നാനോ എന്നുള്ള ആ ഒരു മീനിങ്ങിൽ തന്നെയാണ് നാന എന്ന് പറയുന്നത്. ആ ഇലകൾ ശ്രദ്ധിച്ചറിയാം, വളരെ ചെറുതായിട്ട് നേരത്തെ കണ്ട ആ ഒരു മിനിമ എന്ന് പറയുന്ന വെറൈറ്റീനേക്കാളും നേരെ ഓപ്പോസിറ്റായിട്ട്, അതായത് അത് നല്ല ഹൈറ്റിൽ ഇങ്ങനെ നല്ല രീതിയിൽ വിടർന്ന് ലെങ്തി ആയിട്ട് നിൽക്കുന്നുണ്ട് അതിൻ്റെ ഇലകളൊക്കെ. എന്നാൽ ഇത് വളരെ ഒതുങ്ങി കൂടി നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് അനൂബിയാസ് നാന എന്ന് പറയുന്നത്. രണ്ടും വളരെ നല്ല വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. നമ്മുടെ കയ്യിൽ ജാവാഫേൺ ഉണ്ട്, കുറേ നാളായി നമ്മൾ വളർത്തുന്നു. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇനി വാങ്ങാനായിട്ട് താല്പര്യമുള്ള ഒരു റൈസോം പ്ലാന്റ് എന്ന് പറയുന്നത് അനൂബിയാസാണ്. അപ്പോൾ ഏതായാലും നമുക്ക് രണ്ട് വെറൈറ്റി കിട്ടിയിട്ടുണ്ട്. ജാവാഫേൺ എങ്ങനെയാണോ നമ്മൾ സെറ്റ് ചെയ്ത് അത് പ്രൊപ്പഗേറ്റ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് അതുപോലെ തന്നെ ഇതും നമ്മൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ജാവാഫേൺ ചെയ്യുന്ന പോലെ അതേപോലെ നമുക്ക് ഈ അനൂബിയാസ് ചെയ്യാനായിട്ട് സാധിക്കില്ല, കാരണം അതിൻ്റെ റൈസോം എന്ന് പറയുന്നത് കുറച്ച് ഡിഫറൻ്റ് ആണ് നമ്മുടെ ജാവാഫേണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ജാവാഫേൺ നമ്മൾ എംസാൻഡിലാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് അല്ലാതെയും നമ്മൾ ചെറിയ ചെറിയ കണ്ടെയ്നറിലൊക്കെ ഒന്നും, അതായത് സബ്സ്ട്രേറ്റ് ഒന്നും യൂസ് ചെയ്യാതെ അല്ലെങ്കിൽ സാൻഡ് ഒന്നും യൂസ് ചെയ്യാതെ തന്നെ നമ്മൾ ജസ്റ്റ് സിമ്പിളായിട്ട് സബ്മെർജ് ചെയ്ത് വെച്ച് വളർത്തുന്നുമുണ്ട്. അതും നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ സാൻഡിലാണെങ്കിലും അല്ലാണ്ടും നമുക്ക് സക്സസ്ഫുള്ളായിട്ട് ജാവാഫേൺ വളർത്തിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും നമ്മൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ചിലതൊക്കെ സാൻഡിലൊന്ന് നമുക്ക് നട്ടു നോക്കാം, അതുപോലെ തന്നെ ചിലത് സാൻഡില്ലാതെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും നമ്മൾ ഈ അനൂബിയാസ് നമ്മളിപ്പോൾ വാങ്ങിയതൊന്നും നമ്മൾ പുറത്ത്, അതായത് ഔട്ട്ഡോർ നമ്മൾ വയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ ജാവാഫേണൊക്കെ കുറേ നമ്മൾ ഔട്ട്ഡോറാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് വളരെ ചെറിയ പീസായതുകൊണ്ട് തന്നെ നമ്മൾ റിസ്ക് ഒന്നും എടുക്കുന്നില്ല, കാരണം പുറത്താണെങ്കിൽ നമ്മൾ ആൽഗയുടെ ശല്യമൊക്കെ ശ്രദ്ധിക്കേണ്ടി വരും. ഇൻഡോർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും നല്ല കെയർ കൊടുത്ത് വളർത്തിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ പ്രൈസ് പല ആൾക്കാർക്കും അറിയാനായിട്ടൊരു ആഗ്രഹം ഉണ്ടായിരിക്കും. ഞാൻ സാധാരണ പ്രൈസ് പറയാൻ താല്പര്യപ്പെടുന്ന ഒരാളല്ല, കാരണം ഇതിൻ്റെ പ്രൈസ് പല സ്ഥലങ്ങളിലും ചിലപ്പോൾ പല റേറ്റ് ആയിരിക്കും. എന്നാലും ഈ ഒരു ഫീൽഡിലൊക്കെ വരുന്നവർക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും ഇത്തരത്തിലുള്ള പ്ലാന്റ്സിൻ്റെ റേറ്റ് എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ അനൂബിയാസിൻ്റെ ഇപ്പോൾ ഈ കാണുന്ന മിനിമ എന്ന് പറയുന്ന വെറൈറ്റിക്ക് 150 രൂപയാണ് ഒരു പോട്ടിന് പ്രൈസ് വന്നത്. അതുപോലെ തന്നെ നാനയാണെന്നുണ്ടെങ്കിൽ അതിന് വില കൂടുതലാണ്. അനൂബിയാസ് നാനയ്ക്ക് പെർ പോട്ടിന് വന്നത് 220 രൂപയാണ്. അതായത് മിനിമയ്ക്ക്, അനൂബിയാസ് മിനിമയ്ക്ക് 180 അനൂബിയാസ് നാനയ്ക്ക് 220 ആണ്. ഇത് ഏകദേശം അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് തന്നെയാണെന്നാണ് എൻ്റെ ഒരു അറിവ്. ജാവാഫേണിൻ്റെ പ്രൈസ് ആർക്കെങ്കിലും അറിയാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ പർച്ചേസ് ചെയ്തത് ഇതുപോലത്തെ ഒരു സിംഗിൾ പോട്ടാണ്. ആ പോട്ടിൽ നിന്നാണ് നമ്മൾ ഇത്രയും പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ അതിൻ്റെ പ്രൈസ് അന്ന് ഞാൻ മേടിക്കും, എനിക്ക് തോന്നുന്നു ഏകദേശം 2 വർഷമൊക്കെ ആയി തോന്നുന്നു, 2 വർഷം മുമ്പ് ഞാനൊരു പോട്ടാണ് വാങ്ങിയത്. അതിൻ്റെ പ്രൈസ് വന്നത് 250 രൂപയാണ് ജാവാഫേണിന്.
ഈ പറഞ്ഞ ചെടികളെല്ലാം നമ്മുടെ നാട്ടിലുള്ള എല്ലാ പെറ്റ് ഷോപ്പുകളിലും ഇപ്പോൾ അവൈലബിൾ ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ അനൂബിയാസിൻ്റെ രണ്ട് വെറൈറ്റി നമ്മൾ വാങ്ങിച്ചിരിക്കുകയാണ്. ഇനി ഈ രണ്ട് ചെടികളും നമ്മൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ പോകണമെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വരും വീഡിയോകളിൽ അപ്ഡേറ്റ് ചെയ്യാം. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.